നെൽപ്പാടത്ത് അയ്യപ്പ രൂപമൊരുക്കി കർഷകൻ ശബരിമല നിറപുത്തരിക്കായി ഇറക്കിയ കൃഷിയിലാണ് ഈ കരവരുതുള്ളത്. നസർബാത്ത് നെല്ല് വിതച്ച് വിളയിച്ചെടുത്തത് ഇടയാറൻമുള സ്വദേശി സുനിൽകുമാറാണ്. നന്നായി നനച്ച കൃഷിയിടത്തിൽ ചോക്കുപൊടി ഉപയോഗിച്ച് അയ്യപ്പന്റെ രൂപം വരച്ച് നൽകിയത് അഖിൽ ആറൻമുളയാണ്. എന്റെ പേര് സുനിൽകുമാർ എം എസ്. ഞാനൊരു കർഷകനാണ്. സംസ്ഥാന സർക്കാരിന്റെ ഇസ്രേലിൽ കാർഷിക പരിശീലനത്തിന് പോയ വ്യക്തി കൂടിയാണ്. നസർബത്ത് തമിഴ്നാട്ടിൽ നിന്നുള്ള ASD, ജപ്പാനിൽ നിന്നുള്ള ജപ്പാൻ വയലറ്റ്, നമ്മുടെ തനതിനമായ രക്തശാലി, കാർഷിക സർവകലാശാല വികസിപ്പിച്ചെടുത്ത മണിരത്ന എന്നീ അഞ്ചു തരം വിത്തുകൾ കൊണ്ടാണ് ഇപ്രാവശ്യവും പുതുമയാർന്ന പാടികാട്ട് ഞാൻ ചെയ്തത്. കഴിഞ്ഞ പ്രാവശ്യമേ മനസ്സിൽ കൊണ്ട ഒരു ആഗ്രഹമായിരുന്നു അയ്യപ്പൻ്റെ ചിത്രം വരയ്ക്കുക. ആ ചിത്രം വരച്ച് അതിൽ കൂടി ഒരു പാടികാട്ട് റെഡിയാക്കി എടുക്കുക എന്നുള്ളതായിരുന്നു എൻ്റെ ആഗ്രഹം. ഇക്കുറി എന്തായിരുന്നാലും അത് സാധിക്കാൻ പറ്റി. അതിനായി ഞാൻ അഖിൽ എന്ന ചെറുപ്പക്കാരനെ സമീപിച്ചു. അദ്ദേഹം നല്ല രീതിയിൽ തന്നെ നമുക്ക് ഒരു പടം ചിത്രം വരച്ചു തന്നു. ആ ചിത്രത്തിൽ കൂടെയാണ് ഞാൻ ഈ പാടിയാട്ട് നെൽവിത്തിട്ട് ആക്കിയെടുത്തിരിക്കുന്നത്. മുകളിൽ നിന്നുള്ള കാഴ്ചയിൽ അസൽ ശ്രീ അയ്യപ്പന്റെ രൂപം കാണാൻ സാധിക്കും. കഴിഞ്ഞ വർഷവും കരനെല്ല് നിറപുത്തരിയിൽ ശബരിമലയിൽ സമർപ്പിച്ചിരുന്നു. വിവിധ സ്ഥലങ്ങളിൽ വിളയിച്ചെടുത്ത 5 നെല്ലുകളാണ് 20 സെന്റ് സ്ഥലത്ത് കൃഷി ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അളവോ കാര്യമോ എടുത്തല്ല അയ്യപ്പൻ്റെ രൂപം വരച്ചത്. മനസ്സിലപ്പോൾ തോന്നിയപ്പോൾ ആശയം ഞാൻ അഖിലുമായിട്ട് പങ്കുവച്ചു. അങ്ങനെ അഖിലും അളവെടുക്കാതെ തന്നെയാണ് വയലറ്റ് നിറത്തിലുള്ള ഭംഗിയാർന്ന നെല്ലോലകളുള്ള ജപ്പാൻ വയലറ്റ് സംഘടിപ്പിക്കുകയായിരുന്നു സുനിൽകുമാറിന് മുൻപിലുണ്ടായിരുന്ന വെല്ലുവിളി. ഏറെ പണിപ്പെട്ട് ഡൽഹിയിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ മുഖേനയാണ് വിത്ത് സംഘടിപ്പിച്ചത്. ഒരുക്കിയെടുത്ത പാടം ആദ്യം നനച്ചു, പിന്നാലെ ചോക്കുപൊടിയിൽ രൂപം തീർത്തു. അതേ തരത്തിൽ പാടം ഒരുക്കി വിത്തിറക്കി. വിളവെടുപ്പിന് 140 ദിവസം വേണ്ടതിനാൽ നസർബാത്താണ് ആദ്യം വിതച്ചത്. പിന്നാലെ ബാക്കിയുള്ളവയും വിതച്ചു. വിഷുവിന് വിതച്ച ഗുജറാത്തിലെ കാർഷിക സർവകലാശാലയുടെ നസർബാത്ത് തമിഴ്നാട് അംബാസമുദ്രം കാർഷിക സർവകലാശാലയിലെ പച്ചരി ഇനത്തിൽപ്പെട്ട ASD, ജപ്പാനിൽ നിന്നുള്ള ജപ്പാൻ വയലറ്റ്, രക്തശാലി, മനുരത്ന എന്നിവ ഒരേ സമയം കതിരിട്ട് തുടങ്ങി. നസർബാത്ത് നെല്ലാണ് വയലറ്റ് നിറം നൽകുന്നത്. ഉത്തരേന്ത്യക്കാരനാണ് നസർബാത്ത്. ഒന്നാം വിള നെല്ലിനൊപ്പം കളയായി വളരുന്ന നെല്ലിനെ ഇല്ലാതാക്കാൻ ഇത് സഹായിക്കും. ചിങ്ങമാസത്തിലെ നിറപുത്തിരിയിൽ വിളവെടുപ്പ് നടത്തി നെല്ല് അയ്യപ്പന് സമർപ്പിക്കും. ഇടയാറൻമുള NSS കരയോഗത്തിന്റെ ഉടമസ്ഥതയിലുള്ള ചെറുപ്പുഴയ്ക്കാട്ട് ദേവീക്ഷേത്ര ഭൂമിയിലാണ് കൃഷി ഒരുക്കിയിട്ടുള്ളത്. 140 ദിവസം കൊണ്ട് വിളയുന്ന നസർബാത്ത് നെല്ലിനെ ഉപയോഗിച്ചാണ് അയ്യപ്പന്റെ രൂപം രൂപകൽപ്പന ചെയ്തത്. ഇപ്പോൾ 110 ദിവസമായി കൃഷി ആരംഭിച്ചിട്ടു. NSS കരയോഗത്തിൻ്റെ കീഴിലുള്ള സ്ഥലവും ക്ഷേത്രവുമാണ് ഇത്. എല്ലാ കഴിഞ്ഞ വർഷം മുതൽ ഇതിൻ്റെ കൃഷിയുടെ ഇത് തുടങ്ങി. കഴിഞ്ഞ വർഷം നിറവുത്തരി ഇവിടുന്ന് കൊണ്ടുപോയി. എല്ലാ ആൾക്കാരും കൂടെ സഹകരിച്ച് സന്തോഷമായിട്ട് കൊണ്ടുപോയി. ഇനിയുള്ള വർഷവും അങ്ങനെ മുന്നോട്ട് പോകണമെന്നാണ് എല്ലാവരുടെയും ആഗ്രഹം.